തങ്ങളുടെ മക്കളെ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളോടാണ് എനിക്ക് ഒരു കാര്യം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ കൊറോണ വൈറസ് ബാധയുടെ കാലത്ത് ഇതിൻ്റെ വ്യാപനം തടയുവാനായിട്ട് സർക്കാർ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ചെയ്യണം. അത് നമ്മുടെ ദൗത്യമാണ്, കടമയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ പുറത്തിറങ്ങാതിരിക്കുവാനുള്ള ആ ഒരു നിയന്ത്രണത്തിലുമാണ്. ഇത്തരുണത്തിൽ പ്രത്യേകമായിട്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, ക്രൈസ്തവ സമൂഹം, ക്രിസ്തുവിൻ്റെ അനുയായികളാകുന്ന സഭയുടെ സമൂഹം അവിടുത്തെ പൗരോഹിത്യം സ്വീകരിച്ചവരാണ്. ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നമ്മളിപ്പോൾ പ്രാവർത്തികമാക്കേണ്ടത്? നമ്മുടെ കുടുംബങ്ങളിൽ പ്രധാനമായിട്ടും ആ ക്രൈസ്തവ ജീവിതം ജീവിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃക ആവുകയും ചെയ്യുക, മാത്രമല്ല അവരെ പരിശീലിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യം കൂടി നമുക്കുണ്ട്. ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടി അവരെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല സ്കൂളുകൾ പറഞ്ഞു വിടുന്നു, ധാരാളം പണം മുടക്കുന്നു, ട്യൂഷന് പറഞ്ഞു വിടുന്നു, സ്കൂളിൽ നിന്ന് എത്ര പണം ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മൾ മുടക്കിയിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനായിട്ട് നമ്മുടെ രൂപതയുടെ മതബോധന വിഭാഗം, കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻറ്റ്, വിശ്വാസ പരിശീലന വിഭാഗം പ്രത്യേകമായൊരു ഓൺലൈൻ കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ആദ്യ കുർബാനയ്ക്കായി ഒരുങ്ങുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഇത് വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കേണ്ടതാണ്. അധ്യാപകർക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, അത് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം. യൂട്യൂബിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്നൊക്കെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് മക്കളുടെ അടുത്തിരുന്ന് ഓരോന്നും പറഞ്ഞു കൊടുക്കണം, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ഈ പൊതു പൗരോഹിത്യം, കർത്താവിൻ്റെ പൊതു പൗരോഹിത്യം നമുക്ക് നന്നായിട്ട് പ്രാവർത്തികമാക്കാം. അതുപോലെ തന്നെ രണ്ടാം വത്തിക്കാൻ സൂനോദോസ് വിഭാവനം ചെയ്ത ഗാർഹിക സഭ, കുടുംബ സഭ എന്ന് പറയുന്ന ആ ആശയവും നമുക്ക് ഇതോടുകൂടി നടപ്പാക്കാം. ഈ അടുത്ത ദിവസം കണ്ട ഒരു കാർട്ടൂണെന്നോ ട്രോളെന്നോ ഒക്കെ വിളിക്കാം, അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ചെകുത്താൻ പറയുന്നു, ഞാൻ എല്ലാ പള്ളികളെയും അടച്ചു കൊറോണ വൈറസ് മൂലം. അപ്പോൾ ദൈവം പറയുന്നത് എന്താണ്? അപ്പോൾ ഞാൻ എല്ലാ വീടുകളെയും ദേവാലയങ്ങളാക്കി മാറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളെ, കുടുംബങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദേവാലയങ്ങളാക്കി മാറ്റാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഒത്തിരുന്ന്, അവരുടെ അടുത്തിരുന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് അവരെ ഒരുക്കുകയും ആ ഈശോ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രരായിത്തീർന്നവരുടെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മക്കളോടൊരു കാര്യം പറയുവാനുള്ള ഇതാണ്, മക്കൾ കേവലം ഒരപ്പം തിന്നുന്നതല്ല, നേരെ മറിച്ച് ഈശോയുമായിട്ട് നേരിട്ട് ബന്ധത്തിലാവുകയും അതിലൂടെ നമ്മൾ ദൈവവുമായിട്ട് ഒന്നായിത്തീരുകയും ചെയ്യുകയാണ്. പിന്നെ നമുക്ക് ഈശോയുടെ സ്വഭാവമായിരിക്കണം. ഈശോ പറയുന്നത് പോലെ ചിന്തിക്കാനും, പറയുന്നത് പോലെ പറയാനും, ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും, ചെയ്യുന്നത് പോലെ ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ആദ്യ കുർബാന സ്വീകരണം കൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. ഏതാനും നമസ്കാരങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, നേരെ മറിച്ച് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ മാറ്റങ്ങളുണ്ടാവണം. അടികൂടാൻ പോകരുത്, നുണ പറയരുത്, മാതാപിതാക്കളെ കബളിപ്പിക്കരുത്, മോഷ്ടിക്കരുത്, പണം കെട്ടെടുക്കരുത്, കോപ്പി അടിക്കരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈശോയെ സ്വീകരിക്കുന്നവർക്ക് പിന്നെ ചേരുന്നതല്ല. അതുകൊണ്ട് മക്കൾ ഈശോയുടെ സ്വഭാവം ആർജിച്ചെടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ആദ്യ കുർബാന സ്വീകരണം യഥാർത്ഥത്തിലുള്ള ഈശോയെ സ്വീകരിക്കുന്ന ചടങ്ങായി മാറുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണണം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.